മാൻ്റെ കൊമ്പാണിത്, അതായത് ഒറിജിനൽ മാൻ്റെ കൊമ്പ്. ടേബിൾമേ സീറ്റ്സ് ഇരിക്കുന്നത് കണ്ടില്ലേ? യുഎഇയിൽ ബറാക്കയിൽ സ്ഥിതി ചെയ്യുന്ന, അതായത് സൗദി ബോർഡറിനടുത്ത് സ്ഥിതി ചെയ്യുന്ന അറബികളുടെ മജ്ലിസിൻ്റെ കാഴ്ചകളിലേക്കാണ് ട്രാവൽ ആൻഡ് നാച്ചറിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത്. മജ്ലിസ് എന്ന് പറയുമ്പോൾ ഇമാറാത്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാരമ്പര്യമായിട്ട് അവരുടെ സോഷ്യൽ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. അവർ ഒരുമിച്ച് കൂടാൻ, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ, വെറുതെ ഫ്രീ ആയിട്ടിരിക്കാനൊക്കെയാണ് പൊതുവെ മജ്ലിസുകൾ ഉപയോഗിക്കുന്നത്. ഈ മജ്ലിസ് വരുന്നത് ഒരു കടലിൻ്റെ ഒക്കത്തായിട്ടാണ് ഈ മജ്ലിസ് സ്ഥിതി ചെയ്യുന്നത്. ഈ അറബികളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ടെൻറ്റുകളൊക്കെ കെട്ടിയിട്ടുള്ള മജ്ലിസുകൾ കാണാം, പുറത്തുനിന്ന് കാണാം, ഉള്ളിൽ കയറി നോക്കിയിട്ടില്ല. അതുപോലെ തന്നെ പല ഇതേപോലെയുള്ള വിജനമായ സ്ഥലത്ത്, മരുഭൂമികളിൽ, അങ്ങനത്തെ സ്ഥലങ്ങളിലും അറബികൾ മജ്ലിസ് സംവിധാനം ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ കടലിൻ്റെ അടുത്താണ്. ഇവർ ഇവിടെ വന്ന് താമസിക്കും, ഇടയ്ക്ക് ഫിഷിങ്ങിന് പോകും, അങ്ങനെയുള്ള സംവിധാനങ്ങൾ, അതേപോലെ ഗെയിമിങ്, ജിമ്മ് കാര്യങ്ങൾ, സംവിധാനങ്ങളൊക്കെയാണ് ഇവിടെ അവർ ഉപയോഗപ്പെടുത്താറുള്ളത്. വിശാലമായ ഏരിയയാണ്, അതുപോലെ തന്നെ ലക്ഷൂറിയസ് സംവിധാനങ്ങളാണ്. അറബികൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് താമസിച്ച് പോകാറാണ് പതിവ്. ഉള്ളിലെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇമേജിൻ ചെയ്യുന്നതിലപ്പുറത്താണ്. അത്രയും ലക്ഷൂറിയസ് ആണ് നിറം. കണ്ടോ, ഈ ചുമരുമുള്ള ഈ രണ്ട് സാധനങ്ങൾ ഒറിജിനൽ മാൻകൊമ്പാണ്. ഒറിജിനൽ മാൻകൊമ്പ്, അതേപോലെ തന്നെ ഓരോ ശില്പങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അവരൊരു കലയെ സ്നേഹിക്കുന്ന ആളുകൾ എന്നുള്ളത് കൊണ്ടായിരിക്കണം ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളും ഉപകരണങ്ങളുമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ വ്യത്യസ്ത രീതിയിലുള്ള ഇരിക്കാനും കിടക്കാനുള്ള സംവിധാനങ്ങൾ, സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏത് സമയത്തും അവരുടെ ടേബിളിൽ നല്ല വിലപിടിപ്പുള്ള സ്നാക്സും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ഈ കാണുന്ന കണ്ടോ, ഇത് ലൈറ്റാണ്. ഇത് ഒറിജിനൽ മാൻകൊമ്പ് കൊണ്ട് നിർമ്മിച്ചതാണ്. നേരത്തെ ചുമരുമ കണ്ട അതേപോലെ തന്നെ മാൻകൊമ്പുകൾ കൊണ്ട് മാത്രം നിർമ്മിച്ചതാണ്. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ്. പിന്നെ അവർ ചെയ്യുന്നത് ഗെയിമിങ്, അപ്പോൾ വീഡിയോ ഗെയിമിങ് ആണെങ്കിലും അല്ലാത്ത ഓരോ കളികൾ കാര്യങ്ങൾക്കൊക്കെ അവർ ഈ ഏരിയ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ടേബിൾമേ കാണുന്ന ഈ ഒരു സാധനം എന്നുള്ളത് കടലിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളെ കൊണ്ട് നിർമ്മിച്ച ഒരു അലങ്കാര വസ്തുവാണ്. കാണുന്ന അറബികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പൊതുവെ വളരെ ലക്ഷൂറിയസ് ആയിട്ടാണ് ഫീൽ ചെയ്യാറുള്ളത്. അവർക്ക് വലിയ അനുഗ്രഹങ്ങൾ കിട്ടിയെന്ന് തന്നെ വിചാരിക്കാം. ഇപ്പോൾ അവരുടെ ഫുഡ് ഐറ്റംസ് ആണ്. ഇപ്പോൾ ഈ ടേബിളിൽ നിന്ന് കാണുന്ന വ്യത്യസ്ത തരത്തിലുള്ള വ്യത്യസ്ത നാടുകളിലുള്ള സീഡ്സ്, ഫ്രൂട്ട്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ടേബിളുകളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. മജ്ലിസിലുള്ള ടേബിളുകളാണിത്. കടലിനടുത്തായിട്ടാണ് ഈ മജ്ലിസ് സ്ഥിതി ചെയ്യുന്നത്. കട്ട നീക്കിയാൽ നല്ല കടലിൻ്റെ നല്ല വ്യൂ കാണാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് ഇടയ്ക്ക് ഫിഷിങ്ങിന് പോവുക, അല്ലാത്ത സമയം ഇവിടെ റെസ്റ്റ് എടുക്കുക, ബാക്കി കാര്യങ്ങൾ ചെയ്യുക, അവർ കൂടുക, ഡിസ്കസ് ചെയ്യുക, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെയാണ് ഇതിവിടെ അവർ കൈകാര്യം ചെയ്യുന്നത്. ഈ അറബികളുടെ വീട് കാണുക, അവരുടെ മജ്ലിസ് കാണുക എന്നുള്ളതൊക്കെ വളരെ കൗതുകമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയകളായിരിക്കും പൊതുവെ. ഇതിപ്പോൾ നമുക്ക് നമ്മളൊരു വളരെ അടുത്തൊരു സുഹൃത്ത് സംവിധാനം ചെയ്തിട്ടുള്ള കാഴ്ചകളാണ് ഈ മജ്ലിസിൻ്റെ കാഴ്ചകൾ എന്ന് പറയുന്നത്. പൊതുവെ അറബികൾ സൽക്കാരപ്രിയരാണെന്നാണ് മനസ്സിലായിട്ടുള്ളത്. അവർ സൽക്കരിക്കുന്ന പരിപാടികളിലാണ് നല്ല ഭക്ഷണവും നല്ലൊരു നല്ല സ്വീകരണവും കാര്യങ്ങളും ആയിരിക്കും. മജ്ലിസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കാരണം എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്ക് ആക്സസ് ഇല്ല. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ കാണിക്കാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ ഇതേപോലെയുള്ള ഏരിയകളാണ്. ഭക്ഷണം കണ്ട നിലത്ത് ഇരുന്ന് കഴിക്കുന്ന അങ്ങനൊരു സംവിധാനം ഉണ്ട് കേട്ടോ. ഈ മജ്ലിസിൽ അങ്ങനെ പൊതുവെ അങ്ങനൊരു സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞേക്കാം. നിലത്തിരുന്നിട്ട് ഇതേപോലെ ചുറ്റിയിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാമെന്ന് പറയുന്നത് കേൾക്കാം. ഇതുപോലെയുള്ള കാഴ്ചകളും വിശേഷണങ്ങളുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുമെന്ന പ്രതീക്ഷയോടെ.